ഹായ് ഹലോ, കൂടെ ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കൂടെ ഇവിടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് അടിപൊളി ഒരു എപ്പിസോഡാണ്. അച്ഛൻ്റെ സ്നേഹം, അല്ലെങ്കിൽ അച്ഛനാണ് എന്നറിയാതെ തന്നെ സൂര്യ അച്ഛൻ്റെ സ്നേഹമൊക്കെ കിട്ടുകയാണ്. ബാലികയുടെ മനസ്സിൽ സൂര്യ എങ്ങനെയാണ്, സൂര്യയോടുള്ള ആ ഒരു സ്നേഹം എത്രമാത്രമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ കാണിക്കുന്ന ഒരു എപ്പിസോഡാണ്. സൂര്യയ്ക്ക് ബാലിക നൽകുന്ന ആ ഒരു സ്നേഹ സമ്മാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞൊരു എപ്പിസോഡാണെങ്കിലും നമുക്കൊരു മെഗാ എപ്പിസോഡ് കിട്ടിയതിലും അടിപൊളി എപ്പിസോഡായിരുന്നു. രണ്ടുപേരും അച്ഛനും അമ്മയും ചേർന്ന് മകൾക്ക് ആ ഒരു അവരുടെ ഒരു പ്രണയം, അല്ലെങ്കിൽ ആ ഒരു പഴയ കാലം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, അത് വിവരിക്കുന്നതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ബാലിക കൈമലിന് വേണ്ടിയിട്ട് ആ ഒരു സ്വത്ത് നഷ്ടപ്പെട്ടു പോയ ആ ഏക്കർ കണക്കിനുള്ള സ്വത്തുകൾ തിരിച്ചെടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ നന്ദി പറയുകയും കൈമൾ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഞാൻ തരുന്നൊരു സമ്മാനമാണിത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ശരിക്കും സൂര്യ കാരണമാണ് ആ ഒരു ഇത് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് ഇപ്പോൾ സൂര്യ വഴി സൂര്യ കാരണം തന്നെ കൈമലിനെ തിരിച്ചിട്ടുകയാണ്. അത് എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ബാലിക അത് ചെയ്തു കൊടുക്കുന്നത്. അതും സൂര്യയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തൻ്റെ മകൾ കാരണം അല്ലെങ്കിൽ ആർക്കും ഒന്നും നഷ്ടപ്പെടരുത്, തൻ്റെ മകളെ ഇത്രയും നാളെ വളർത്തിയ ആളാണ് കൈമൾ എന്നുള്ള ഒരു സ്നേഹ പരിഗണന. പക്ഷെ അതൊന്നും പറയുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യാതെ കൈമലിന് ഇത് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കൈമൾ വാങ്ങിക്കാൻ മടിക്കുമ്പോൾ അത് അതിനൊരു, അതായത് ഈ ഒരു കടം അല്ലെങ്കിൽ അങ്ങനെ ബാക്കി നിൽക്കണ്ട, അതിനുള്ളൊരു വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് വന്ന് സൂര്യോട് പറയുമ്പോൾ സൂര്യയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അതിലേറെ അച്ഛൻ്റെ സന്തോഷം കാണുമ്പോൾ, കൈമലിൻ്റെ സന്തോഷം കാണുമ്പോൾ സൂര്യയ്ക്ക് സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ ആ ഒരു, അതേസമയം കൈമലിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു പേടി കിടക്കുകയാണ്. അത് ടീച്ചറിന് സത്യമെല്ലാം അറിയാം. അത് ടീച്ചർ എപ്പോഴെങ്കിലും സൂര്യോട് ഇത് പറയുമോ എന്നുള്ളത്. അവിടെ ആ ഒരു മനുഷ്യൻ്റെ ഒരു അച്ഛൻ്റെ സ്വാർത്ഥത കൈമലിലുണ്ട്. ആ മകൾ ഇതൊന്നും അറിയണ്ട, അവൾ ഇതൊക്കെ സത്യമാണോ എന്ന് ഒരിക്കലെങ്കിലും എന്നോട് ചോദിച്ചാൽ ഉത്തരമില്ലാതെ എനിക്ക് നിൽക്കേണ്ടി വരും. ഇനി പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ മരണശേഷം മാത്രം അത് അവളെ അറിയിച്ചാൽ മതി എന്ന് പറയുന്നൊരു കൈമൾ. അത് ആ ഒരു അച്ഛൻ്റെ വേദനയാണ്. മകളെ, സ്വന്തം മകളെപ്പോലെ വളർത്തിയിട്ട് ഒരു നാൾ മറ്റൊരാളുടെ ആണ് നീ, എൻ്റെതല്ല എന്ന് പറയാൻ മടിക്കുന്നൊരച്ഛൻ, മകളെ അത് വേദനിപ്പിക്കുമെന്നറിയാവുന്നത് കൊണ്ട് തോന്നുന്ന ആ ഒരു സങ്കടത്തിൻ്റെ, ഇതിൻ്റെ എല്ലാം നടുവിൽ അത് ടീച്ചർ പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാലികയും സൂര്യയും തമ്മിലുള്ള ആ ഒരു കോംബോ സീനാണ്. അവര് ആ ഒരു അച്ഛൻ എത്രമാത്രം മകളെ സ്നേഹിക്കുന്നു, ആ മകൾ അറിയുന്നില്ല. മകൾക്ക് ഈ സ്നേഹം കാണുമ്പോൾ ഇപ്പോൾ ഇടയായിട്ട് ഇച്ചിരി സ്നേഹം കൂട്ടിയിട്ടുള്ളത്, എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്, ഞാനും വീണ്ടും റാണിയമ്മയെ കാണിക്കാൻ ഒരു നിമിത്തമായത്, അല്ലെങ്കിൽ റാണിയും രാജീവും കാണാനുള്ളൊരു നിമിത്തമായതിൻ്റെ പേരിലാണോ എന്നൊക്കെ. ഒന്നുമല്ല, അത് താൻ ജന്മം കൊടുത്ത തൻ്റെ മകളാണ് എന്നറിഞ്ഞതിൻ്റെ സ്നേഹവും വാത്സല്യമൊക്കെയാണ് ബാലികയ്ക്ക്. ഇന്ന് സൂര്യയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ആ സമ്മാനം കൊടുക്കുമ്പോൾ തന്നെ അറിയാം ബാലികയുടെ മനസ്സിൽ സൂര്യ എങ്ങനെയാണ്, എന്താണെന്നൊക്കെ ഉള്ളത്. സൂര്യ എന്ന് പറയുന്നത് ബാലികയുടെ മനസ്സിലൊരു കൊച്ചു കുട്ടിയാണ്. ഇപ്പോഴും ആ ഒരു മക്കൾ എത്ര വളർന്നാലും അച്ഛനും അമ്മയ്ക്കും ഒരു അവർ കൊച്ചുകുട്ടിയാണെന്ന് പറയും. എന്നാലും ഇവിടെ ബാലിക സൂര്യ ഇപ്പം അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ ഈ മകൾ ജനിച്ചത് ഈ അച്ഛൻ അറിഞ്ഞിട്ടില്ല, ഈ മകളുടെ ബാല്യം അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം ആ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ സൂര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു ബാല്യകാലത്തിൽ കൊടുക്കാൻ പറ്റാത്ത ആ ഒരു സമ്മാനം ഇപ്പോൾ കൊടുക്കുകയാണ്. സൂര്യയുടെ ബാല്യകാലം തന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ബാലിക എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും ആ ഒരു ക്യൂട്ട്നെസ് നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു. സൂര്യനോടൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാൻ, സൂര്യയും കുട്ടി ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. അപ്പോൾ ജനറൽ പ്രൊമോയും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ജനറൽ പ്രൊമോ വീണ്ടും വിടാൻ പറ്റില്ല, മെഗാ എപ്പിസോഡ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനറൽ പ്രൊമോയിലാണെങ്കിൽ പോലും അത് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ റാണിയമ്മയും സൂര്യയും കൂടെ പോയി ഭക്ഷണം കഴിച്ച് അതേ സ്പോട്ടിൽ വീണ്ടും വരും പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. സൂര്യ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ബാക്കി കഥ, വീണ്ടും ബാക്കി കഥ പറയാനുണ്ട്, അതൊക്കെ പറയും. ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ അതൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്തായാലും ഇവരുടെ അച്ഛൻ്റെയും അമ്മയും പ്രണയം അവർ അക്ഷരങ്ങളിലൂടെയാണ് പ്രണയിച്ചത്, ബുക്കുകളിലൂടെ ആയിരുന്നു അല്ലെങ്കിൽ കത്തുകളിലൂടെ ആയിരുന്നു എന്ന് മനസ്സിലാക്കി ഇനി ഒരു ഫോൺ കോളും കാര്യങ്ങളും ഒന്നും വേണ്ട, പരസ്പരം കത്തെഴുതി മാത്രം സംസാരിക്കാം എന്നുള്ളൊരു ഇതിൽ കണ്ടീഷനിലേക്ക് ഋഷിയും സൂര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അതിൻ്റെ ആദ്യ പടിയും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, ലൈബ്രറിയിൽ ഇങ്ങനെ കത്തുകൾ വെച്ച്. അത് നീതു നിമ അറിയുന്നുണ്ട്. അങ്ങനെ ചെറിയ പണികളൊക്കെ അതുവഴി കൊടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല, അവരെ തമ്മിൽ അങ്ങനെ തെറ്റിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇനി അതൊക്കെയാണ് നമ്മൾ വരുന്ന എപ്പിസോഡുകളിലൊക്കെ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ സൂര്യയുടെ ഋഷിയുടെ എൻഗേജ്മെൻ്റ് കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ആ എൻഗേജ്മെൻറ്റിന് ആദ്യ ക്ഷണം പോകുന്നതും സൂര്യയുടെ അച്ഛനായ ബാലികയ്ക്ക് തന്നെയാണ്. ബാലികയാണ് ആദ്യം ക്ഷണിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു കഥ ആ ഇതിലേക്കാണ് കൂടെവിടെ പോകുന്നത്. കൂടെവിടെ ഇനി അടിപൊളി ട്രാക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാലികയും റാണിയും ഒക്കെ ഒരുമിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഥ പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്ന ആ ഒരു നിമിഷത്തിലേക്കൊക്കെയാണ് പോകുന്നത്.
എന്തായാലും റാണിയോട് ഇതൊരു കാര്യം പറയണമെന്ന് ബാലിക തീരുമാനിക്കുന്നുണ്ടായിരുന്നു. സൂര്യയാണ് തന്റെ മകൾ എന്ന് പറയണം, അല്ലെങ്കിൽ നമ്മളുടെ മകളാണ് എന്ന് പറയണമെന്ന്. എന്തായാലും ബാലിക അത് പറയുമോ എന്നൊക്കെ ഉള്ളത്. അത് മാത്രമല്ല, ഈ ഒരു ആശ്രമ ജീവിതം, അതിൽ നിന്ന് ബാലികയ്ക്ക് ഇനി എങ്ങനെയാണ് വിട്ടുപോരാൻ പറ്റുക, മംഗൾ ബാലിക അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ആശ്രമം, അതിൽ നിന്നൊക്കെ ഒരു കുടുംബസ്ഥനാവാൻ, ഒരു അച്ഛനും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കാൻ ബാലികയ്ക്ക് കഴിയുമോ? ആ ഒരു ആശ്രമ ജീവിതത്തിൽ നിന്ന് ബാലിക എങ്ങനെയാണ് വരിക? അതങ്ങനെ ഇട്ടെറിഞ്ഞു പോരാൻ കഴിയുന്നൊരു ഇതല്ലല്ലോ. അപ്പോൾ അതായത് ആ ഒരു കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ഒരു തടസ്സം കാണിച്ചിട്ടുണ്ടായിരുന്നു കഥയിൽ. അതായത് ഇവർ, അതായത് ഇപ്പൊ റാണിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, റാണി വീണ്ടും ബാലികയുമായിട്ട് ചേരുന്നതിന് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് പറയാൻ പറ്റില്ല. ബാലിക എല്ലാ കുഞ്ഞിപ്പോയി വേറെ ആ ഒരു ചുറ്റുപാടിൽ, അവിടെ ഇപ്പോൾ ആദി ആയാലും ഋഷി ആയാലും ഒക്കെ റാണിയമ്മയ്ക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നവരാണ്, റാണിയുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു തടസ്സം വരില്ല. പക്ഷേ ബാലികയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ബാലികയ്ക്ക് ചുറ്റും അത്രയും പേരുണ്ട്. ബാലികയുടെ ആ ഒരു ആശ്രമവും കാര്യങ്ങളും ആ ഒരു ജീവിതത്തിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം അവിടെ അത്രയും ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതൊരു ഇതാണെങ്കിൽ കൂടി ഇതിനെല്ലാം ഭേദിച്ചുകൊണ്ട് അവർ ഒന്നാവുക തന്നെ ചെയ്യും. എന്തായാലും ആ ഒരു മകൾ, ഇത്രയും സ്നേഹമുള്ളൊരു മകൾ കൂടെ ഉണ്ട്. ശരിക്കും ആ ഒരു സ്നേഹം, ഇനി റാണിയമ്മ കൂടി ആ ഒരു സത്യം അറിയണം. അതായത് ഇപ്പോൾ ഇവിടെ കൈമൾ ഇതെല്ലാം മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പോലും എല്ലാവരും എല്ലാ ആ സത്യം അറിയുകയാണ്. ഈ നദ ടീച്ചർ പോലും അത് ഇതെന്നെങ്കിലും സൂര്യ അറിയില്ലേ, അറിയിക്കണ്ടേ എന്ന് ചോദിക്കുന്നത്. അപ്പം എല്ലാം എല്ലാവരിലേക്കും എത്തുന്നൊരു സമയമുണ്ടാകും. ഇപ്പോൾ ബാലികയോട് ആരും പറഞ്ഞിട്ടല്ല, യാദർശികമായി ബാലിക അത് അറിയുകയായിരുന്നു. സൂര്യയോ ഋഷിയോ അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടല്ലോ. കൽക്കി എന്ന് പറയുന്ന ആള് അപ്രതീക്ഷിതമായി എത്തിയ ആ ഒരു ബാലിക ആ ഒരു സത്യം അറിയണം. അങ്ങനെ തന്നെ ഇതിപ്പോൾ ഒരു പക്ഷെ ബാലിക തന്നെ പറഞ്ഞ് റാണിയമ്മ അറിയാം. അങ്ങനെ 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 സൂര്യയും അവസാന നിമിഷം സൂര്യയിലേക്കും ആ ഒരു സത്യം എത്തും. അപ്പോൾ ആ ഒരു നിമിഷത്തിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അടിപൊളി എപ്പിസോഡുകളാണ് വരുന്നത്, ആരും മിസ്സാക്കിക്കണ്ട. ബൈ.